വടകരയുടെ എം പി ഷാഫി പറമ്പിൽ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. വീണ്ടും ആദ്യമായി പാർലമെന്റിലേക്ക് എത്തുകയാണ്. ഇത്രനാൾ നിയമസഭയിലായിരുന്നു. എന്താണ് ഇത്തവണ തോന്നുന്നത്? അല്ല, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നിയമസഭയിലെ ഉത്തരവാദിത്വം ചെറുതായിട്ടല്ല, പക്ഷെ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ ജനത ഇവിടുത്തെ ജനാധിപത്യം ശക്തമായി നിലനിൽക്കണമെന്ന് തീരുമാനിച്ച ഒരു ഘട്ടം. വലിയൊരു ഫോഴ്സായി പ്രതിപക്ഷം വന്നിരിക്കുന്നു. യു പിയിൽ പോലും വലിയ ചേഞ്ച് നമ്മൾ കാണുകയാണ്. അപ്പം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യ ശബ്ദമാവാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം പാർലമെന്റിനകത്തുണ്ടാകും. അതേസമയം വടകരയിലെ ജനങ്ങൾ നൽകിയ സ്നേഹം, 114,506 യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വടകര തരിക എന്ന് പറഞ്ഞാൽ അത് വലിയ സ്നേഹമാണ്. അതിനുവേണ്ടി ആ ജനതയ്ക്കും നാടിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷം നാമമാത്രമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ശക്തമായ പ്രതിപക്ഷമാണ്. ഇന്നിപ്പോൾ പ്രോട്ടേം സ്പീക്കറിന്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യമായി തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും. അത്തരത്തിൽ ഈ 5 വർഷവും അങ്ങനെയായിരിക്കുമോ മൊത്തത്തിൽ? അതായിരിക്കണം. കാരണം എന്താ പറയുക, അങ്ങനെ ശക്തമായ പ്രതിപക്ഷമായത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഇനി ശക്തമായ പ്രതിപക്ഷം ആവാൻ തീരുമാനിച്ചതിന്റെ പുറത്ത് മാത്രമല്ല, ജനതയുടെ തീരുമാനമാണ്. ജനത ആഗ്രഹിച്ചു ഇവിടുത്തെ ജനാധിപത്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണം. ടെക്നിക്കലി ഭരണത്തിൽ അവരാണെങ്കിൽ പോലും വിജയത്തോളം പോകുന്ന ഒരു റിസൾട്ടിലേക്കാണ് ഇന്ത്യ മുന്നണിക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ അതിനെ അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എടുക്കാൻ പാടില്ലെന്ന് ജനങ്ങൾ നൽകിയ സന്ദേശം ഗവൺമെന്റ് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, പ്രതിപക്ഷത്തെ അംഗീകരിക്കാൻ മടിയാണെങ്കിൽ, ദളിത് വിരുദ്ധത ഇപ്പോഴും ഒരു ക്യാരക്ടറായി കൊണ്ടു നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ നിലപാട് തുടക്കം മുതൽ തന്നെ സ്വീകരിക്കണമല്ലോ. അത് സ്വീകരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്നു. തുടർന്നും അങ്ങോട്ട് തന്നെയായിരിക്കും. ഈ മൂന്നാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ കേവല ഭൂരിപക്ഷം ബി ജെ പിക്കില്ല, തൊട്ടു പിന്നാലെയാണെങ്കിൽ നീറ്റ് ക്രമക്കേട്, അത്തരത്തിൽ അഴിമതിയുടെ, പ്രത്യേകിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം, സർക്കാർ വന്ന് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതി എന്ന നിലയിലേക്ക് പോവുകയാണ്, എങ്ങനെയായിരിക്കും ഒരു പാർലമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ദുർചെയ്തികളുടെ തുടർച്ചയാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ? ഈ ബി സി സി ഐയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയ്ഷായെ കൊണ്ടുവെക്കുന്നത് പോലെ നീറ്റ് പരീക്ഷയിലെ കുട്ടികളുടെ മേലേക്ക് വെക്കാൻ പറ്റുമോ? അതിവിടുത്തെ മെറിറ്റിന്റെ ബേസ് ചെയ്തിട്ട് നടക്കേണ്ട ഒരു എക്സസൈസ് അല്ലേ? അത് നീറ്റും ക്ലീനും ആവേണ്ടടുത്ത് അതല്ലാതെയാണ് നടക്കുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടോ? ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ? അപ്പൊ അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് രാജ്യത്തിന്റെ ഭാവിക്ക് നേരെയുള്ള വലിയൊരു കടന്നുകയറ്റമാണ്, വലിയൊരു ഹീനിയസ് ക്രൈമാണ്. അപ്പൊ അദ്ദേഹം അത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശക്തമായി സഭയ്ക്കകത്തും പുറത്തും, പുറത്തുനിന്ന് എൻ എസ് യുടെ സമരമുണ്ട്, അകത്തും അവസരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ അത് ഉന്നയിക്കും. വടകരയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, അതിന് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണ്? ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഇടപെടലുകളും മറ്റും വേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. റെയിൽവേ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഈ സഭ, എനിക്ക് തോന്നുന്നു, ക്വസ്റ്റ്യൻ അവറും സബ്മിഷൻസും ഇതൊന്നും ഈ സഭയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിച്ച് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും പരമാവധി ഇടപെടാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ പാലക്കാട് ഒരു ബൈഇലക്ഷൻ വരാൻ പോകുന്നു, പാലക്കാട് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പാലക്കാട്ടെ ജനത തന്ന, അല്ലെങ്കിൽ അവരുടെ ഉയരത്തിന്റെ മേലെയാണ് ഞാൻ കഴിഞ്ഞ 13 വർഷം കണ്ട കാഴ്ചകൾ. അവരുടെ തോളിലിരുന്നിട്ടാണ് ഞാൻ അത് കണ്ടത്. അപ്പൊ ആ പദവികൾക്കപ്പുറം ആ ബന്ധത്തെ നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വടകര തന്ന ഈ വലിയ വിജയം ആ ജനതയ്ക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന് കാരണമാകുന്നതുപോലെ പാലക്കാട് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയൊരു സ്നേഹം അത് അറുത്തു മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ആ നാടുമായിട്ടുള്ള സ്നേഹബന്ധം തുടരുക തന്നെ ചെയ്യും. ആശംസകൾ. എന്താണെങ്കിൽ ഷാഫി പറമ്പിലാണ് റിപ്പോർട്ടിനൊപ്പം ചേർന്നത്. വലിയ രീതിയിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനമൊക്കെ പാർലമെന്റിൽ ശക്തമായ രീതിയിൽ തന്നെ ഈ വരുന്ന 5 വർഷം ഉണ്ടാകും എന്നാണ് ഷാഫി വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ ദില്ലി.